കുന്നംകുളം നഗരസഭയിൽ ചേർന്ന ഗതാഗത പ്രശ്ന പരിഹാര യോഗം പ്രഹസനമായി നിയമം ലംഘിക്കുന്ന ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് കുന്നംകുളം നഗരത്തിൽ നിയമലംഘനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നഗരത്തിൽ ഗതാഗത നിയമം കൃത്യമായി പാലിക്കുമെന്നും ഇനി ബസ്സുകളുടെ അമിതവേഗത നിയന്ത്രിക്കുമെന്നും നഗരസഭയിൽ ചെയർപേഴ്സൺ സീത രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗതാഗത പ്രശ്ന പരിഹാര യോഗത്തിൽ ബസ്സുടമകളും ജീവനക്കാരും നഗരസഭയ്ക്കും പോലീസിനും ഉറപ്പു നൽകിയിരുന്നു നഗരത്തിലെ സുഗമമായ ഗതാഗത നിയന്ത്രണത്തിനും യാത്രക്കാരുടെ സുരക്ഷയ്ക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും പോലീസ് കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കുന്നംകുളം എസ്എച്ച്ഒ ആയിരുന്ന വിസി സൂരജ് യോഗത്തെ അറിയിച്ചിരുന്നു പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറിയില്ലെങ്കിൽ നടപടി സ്വീകരിക്കാനും ട്രാഫിക് പോലീസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഗതാഗത നിയമം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ ക്യാമറ വച്ച് മോണിറ്ററിംഗ് നടത്താനും പോലീസ് കൺട്രോൾ റൂമിൽ ഇത് പരിശോധിക്കാനും ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ നിയമ നടപടിയും പിഴയും ചുമത്താനും ഗതാഗത നിയന്ത്രണത്തിന് വേണമെങ്കിൽ ഹോംഗാർഡുമാരെ നിയോഗിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കാനും ബദനി സ്കൂളിന് മുന്നിലെയും റോയൽ ആശുപത്രിക്ക് മുന്നിലെയും പാർക്കിംഗ് ഒഴിവാക്കാനും മധുരക്കുളം വഴിയുള്ള ബസ്സോട്ടം നിർത്താനും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു മാത്രമല്ല നഗരത്തിലെത്തുന്ന ബസ്സുകൾക്ക് ഗതാഗത നിയമം പാലിക്കുന്നതിന് എല്ലായിടത്തും ദിശാബോർഡുകൾ സ്ഥാപിക്കുമെന്നും വൺ വേ സംവിധാനം കാര്യക്ഷമമാക്കാൻ പ്രത്യേകം ബോർഡുകൾ വയ്ക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ പറഞ്ഞിരുന്നു എന്നാൽ ഈ തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് പട്ടാമ്പി റോഡിലൂടെ വരുന്ന ബസ്സുകൾ കെഎസ്ആർടിസിയും പ്രൈവറ്റ് ബസ്സുകളും പല വണ്ടികളും ഇപ്പോഴും സ്റ്റാൻഡ് പോകാതെ നേരെ ടൗണിലെ ആളെ ഇറക്കി പോകുന്ന സ്ഥിതി റോട്ടിലും നടവഴിയിലും വണ്ടി പാർക്ക് ചെയ്യാണ് അവർ അതിൻ്റെ മുകളിലുള്ള നടപടി ഇതൊക്കെ ആരുടെ വശം കൊണ്ടാണ് നടപ്പിലാവാത്തതെന്ന് നമുക്കിതുവരെ മനസ്സിലാവുന്നില്ല അത് പോലീസും നഗരസഭയും ഞങ്ങളും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒന്നുകൂടി വേഗം ഒരു നടപടി ഉണ്ടാക്കി കുന്നംകുളത്ത് ജനങ്ങൾക്ക് കുന്നംകുളത്ത് വന്നു പോകുന്ന യാത്രക്കാർക്ക് ഏറ്റവും സുഗമമായിട്ടുള്ള ഒരു യാത്ര നടക്കുന്നതിനുള്ള നടപടികൾ നഗരസഭയുടെ വശത്ത് ഉണ്ടാവുമെന്നാണ് എനിക്ക് ഇത് പറയാനുള്ളത് നിയമം ലംഘിക്കുന്ന ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ പരിപൂർണ പിന്തുണ നൽകുമെന്ന് തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുപോലും നടപടിയെടുക്കാൻ അധികൃതർ മടിക്കുകയാണ് ടി സി ബി ന്യൂസ് കുന്നംകുളം.